ഗോഡ്, ഹൈ ടീൻസ്, ഹവ് ആർ യു? വീട്ടിൽ തന്നെ ഇരുന്ന് ബോർഡിച്ച് തുടങ്ങിയോ? നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ഈ ഒരു സമയവും ഈ ലോക്ക്ഡൗൺ പീരീഡും ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ ലോക്ക്ഡൗൺ പീരീഡ് നമ്മുടെ ജീവിതത്തെ കുറച്ച് നല്ല ശീലങ്ങൾ, ദൈവികമായ കുറച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു ട്രെയിനിങ് പീരീഡായിട്ട് മാറ്റിക്കൂടാ? കഴിഞ്ഞ ദിവസം അനുവാൻ്റി വന്നപ്പോൾ നിങ്ങളോട് നൗമിയെ പറ്റിയും ഗ്രൂത്തിനെ പറ്റിയും പറഞ്ഞില്ലേ? അതിൽ നമ്മൾ കാണുന്നു നൗമി എടുക്കുന്ന ഒരു തെറ്റായ ഡിസിഷൻ, ഒരു റോങ് ചോയ്സ് അവളുടെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ഓർപ്പയ്ക്കും ഗ്രൂത്തിനും മുമ്പിലും ഇതുപോലെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. അവർക്ക് ചൂസ് ചെയ്യേണ്ടിയിരുന്നത് ബിറ്റ്വീൻ നൗമിയുടെ കൂടെ ബെത്ലഹേമിലേക്ക് പോവുക, അല്ലെങ്കിൽ അവർ ജനിച്ച് വളർന്ന് അവരുടെ വീട്ടിലേക്ക്, അവരുടെ പേരൻസിൻ്റെ അടുത്തേക്ക്, അവരുടെ ദൈവങ്ങളുടെ, അവരുടെ ഐഡൽസിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഇവിടെ ഓർപ്പ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർപ്പ ചൂസ് ചെയ്യുന്നത് തൻ്റെ ഐഡൽസിൻ്റെ അടുത്തേക്ക് പോകാനാണ്, തൻ്റെ ഫാമിലിയിലേക്ക് തൻ്റെ ഐഡൽസിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. എന്നാൽ റൂത്ത് തൻ്റെ ഐഡൽസിനെയൊക്കെ വിട്ട് കളഞ്ഞു, തൻ്റെ ഫോൾസ് ഗോഡ്സിനെയൊക്കെ വിട്ട് കളഞ്ഞ് നൗമിയുടെ കൂടെ ബെത്ലഹേമിലേക്ക്, നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാനായിട്ടാണ് റൂത്ത് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഓർപ്പ ചെയ്ത മാതൃക ദൈവത്തെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഐഡൽസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. ഐഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൽസ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദറ്റ് കീപ്സ് അസ് എവേ ഫ്രം ഗോഡ് ഈസ് എൻ ഐഡൽ. അതായത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്തും ഐഡലാണ്, ഒരു ബിംബമാണ്. അപ്പം എപ്പോഴെങ്കിലും നമുക്ക് എന്താ നമ്മുടെ സൺഡേ വേർഷിപ്പിന് തടസ്സമായി നിന്ന്, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ വരുന്നതിന് തടസ്സമായോ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി പ്രേയറോ ഡെയിലി ബൈബിൾ റീഡിങ്ങിനൊക്കെ തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കണം. അത് ചിലപ്പം ഫേസ്ബുക്കോ വാട്സാപ്പോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഹോംവർക്കോ പഠിത്തമോ ഒക്കെ ആകാം, ചിലപ്പോൾ ട്യൂഷൻസോ ഒക്കെ. പക്ഷെ നമ്മൾ ഒത്തിരി കെയർഫുള്ളായിരിക്കണം, ഇതൊന്നും നമുക്ക് ഒരു ഐഡലായിട്ട് മാറാൻ പാടില്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയവും ബഹുമാനവും സ്ഥാനവും നമ്മൾ ദൈവത്തിന് കൊടുത്തേ മതിയാവും. അപ്പം ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇതുപോലെ വരുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, റൂത്ത് നമ്മുടെ ദൈവത്തെ അത്രയ്ക്ക് അറിയില്ല, എന്നിട്ട് കൂടി റൂത്തിന് എങ്ങനെ ഇതുപോലെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റി, തൻ്റെ ഐഡൽസിനെ വിട്ടുകളയാൻ പറ്റി? അപ്പം നമ്മൾ റൂത്തിൻ്റെ പുസ്തകത്തിൽ ചാപ്റ്റർ 1:15 മുതൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് റൂത്ത് നൗമിയോട് പറയുന്ന ഒരു വാചകം കാണാൻ പറ്റും. അതിൽ പറയുന്നത് ഇതാണ്, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് നീ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ നീ എവിടെ പോകുന്നോ ഞാൻ അവിടെ വരും, നീ എവിടെ സ്റ്റേ ചെയ്യുന്നോ ഞാൻ അവിടെ സ്റ്റേ ചെയ്യും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. എന്തെങ്കിലും നമ്മളെ തമ്മിൽ പിരിക്കുന്നുണ്ടെങ്കിൽ അത് മരണം മാത്രമായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് റൂത്തിന് നൗമിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ്. ഓക്കെ, ഷി വാസ് സോ ഫെയ്ത്ത്ഫുൾ ടു ഹർ മദർ ഇൻ ലോ. ഈ ഒരു ആപത്ത് ഘട്ടത്തിൽ തിരിച്ച് ഒറ്റയ്ക്ക് ബെത്ലഹേമിലേക്ക് നൗമിയെ വിടാനായിട്ട് റൂത്ത് തയ്യാറാകുന്നില്ല. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്സും ഇതുപോലെ ആത്മാർത്ഥതയുള്ളതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്സ് സിബ്ലിങ്സ് ആയിട്ടുള്ള, നെയ്ബേഴ്സായിട്ടുള്ള, നമ്മുടെ ടീച്ചേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്സ്, ഇതിലെല്ലാം നമ്മൾ ഇതുപോലെ ഫെയ്ത്ത്ഫുൾ ആവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എല്ലാ റിലേഷൻഷിപ്സിനേക്കാളും മേലെ നിൽക്കുന്നത് നമ്മൾ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പം അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്?
നമ്മളുടെ ഡെയിലി ബൈബിൾ റീഡിങ്, നമ്മുടെ ടൈം എലോൺ വിത്ത് ഗോഡ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത് അതിന് നമ്മളൊരു ടൈം കീപ്പ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മളിത് ചെയ്യും എന്ന് തീരുമാനിച്ച് അത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങളതൊരു ശീലമാക്കി മാറ്റണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേറെ ഒത്തിരിയൊന്നും ബിസിയൊന്നും അല്ലല്ലോ, അപ്പം നിങ്ങൾക്കിത് സാധിക്കും. നിങ്ങൾ അങ്ങനെ ഒരു സമയം കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തവർ ഇത് ഇപ്പോൾ ഈ സമയം അതിനു വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ പേരൻസുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, അതിന് ദൈവം ഒത്തിരി വില കൽപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പിതാവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു കമാൻഡ്മെൻ്റ് തന്നെ അതാണ് അല്ലേ. എന്താണ് ആ കമാൻഡ്മെൻറ്റ്? ഓണർ യുവർ ഫാദർ ആൻഡ് മദർ സോ ദാറ്റ് ഇറ്റ് മേ ഗോ വെൽ വിത്ത് യു ആൻഡ് യു മേ എൻജോയ് ലോങ് ലൈഫ് ഓൺ ഏർത്ത്. ഇതൊരു പ്രോമിസ് ഉള്ള ഒരു കമാൻഡ്മെൻറ്റാണ്, പ്രോമിസ് ഉള്ള ഫസ്റ്റ് കമാൻഡ്മെൻറ്റാണിത്. നിങ്ങൾ ഓണർ ചെയ്താൽ, നിങ്ങളുടെ പേരൻസിനെ എല്ലാ കാര്യത്തിലും ഒബേ ചെയ്ത് ഓണർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ലതായിട്ട്, നമുക്കൊരു ദുഃഖം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. തന്നെയല്ല, നമുക്ക് ഒരു ലോങ് ലൈഫ് ഈ ഭൂമിയിൽ എൻജോയ് ചെയ്യാമെന്നാണ് ദൈവം തന്നിരിക്കുന്ന പ്രോമിസ്. ആൻഡ് നമ്മുടെ ദൈവം വാക്കുമാറാത്തവനാണ്, ഫെയ്ത്ത്ഫുള്ളാണ്. അപ്പം ഇത് നമ്മൾ നമ്മുടെ പേരൻസിനെ ഒബേ ചെയ്യണം, ഓണർ ചെയ്യണം, വിഷമിപ്പിക്കരുത്, പിന്നെ അവരെ സഹായിക്കണം, അവരോട് എതിരെ പറയരുത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളത് ഇന്ന് മുതൽ നിങ്ങളത് എന്താ പറയുക, കീപ്പ് ചെയ്യണം. ഓക്കെ. പേരൻസിനെ പറ്റും പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യണം, അവരെ എപ്പോഴും സന്തോഷിപ്പിക്കണം, നമ്മൾ അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറണം. ഓക്കെ. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട്സായിട്ടുള്ള റിലേഷൻഷിപ്പാകട്ടെ, സിബ്ലിങ്സ്, നെയ്ബേഴ്സായിട്ടുള്ള എല്ലാവർക്കും നമ്മളൊരു സഹായം ആയിട്ട് മാറണം. എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, റൂത്ത് പറയുന്നുണ്ട് നിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന്. റൂത്തിന് നമ്മുടെ ദൈവത്തെ അറിയില്ല, പക്ഷേ റൂത്ത് ഇത് പറയണമെങ്കിൽ അത് നവമിക്ക് ദൈവത്തോടുള്ള ആ ഒരു ഫെയ്ത്തും ട്രസ്റ്റും ഒക്കെ കണ്ടിട്ടാണ് റൂത്ത് അങ്ങനെ പറയുന്നത്. അപ്പം നമ്മളും അതുപോലെയാണ്, നമ്മളിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ദൈവത്തിൻ്റെ സംരക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ എന്താ പറയുക, ക്ഷമയും എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ദൈവത്തെ അറിയണം. അതിനെന്താ ചെയ്യാൻ പറ്റും? അതിന് ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, എപ്പോഴും നമ്മൾ നമ്മുടെ യേശുപ്പച്ചേനെ കൂടെ കൊണ്ടുപോകണം. നമ്മൾ എവിടെ പോകുമ്പോഴും യേശുപ്പച്ചയെ കൂടെ കൊണ്ടുപോകണം. അതുപോലെ എല്ലാ കാര്യത്തിനും യേശുപ്പച്ചയോട് ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് ശീലിക്കണം. എന്ത് കാര്യം? നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് വർത്തമാനം പറയില്ലേ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അഭിപ്രായം ചോദിക്കില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ യേശുപ്പച്ചയോട്, ജീസസിനോട് വർത്തമാനം പറയാം, ഓരോ കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ യേശുപ്പച്ച അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് നമ്മളെ ഗൈഡ് ചെയ്യും ഓരോ കാര്യത്തിലും. അതുപോലെ തന്നെ നമ്മുടെ യേശുപ്പച്ച ഈ ലോകത്തിൽ, ജീസസ് ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കണം. കാരണം യേശുപ്പച്ച കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യേശുപ്പച്ചയുടെ മക്കളായ നമ്മൾ, നമ്മളെ ദ്രോഹിക്കുന്ന അത്രയൊന്നും ആരും നമ്മളെ ദ്രോഹിക്കുന്നില്ല അല്ലേ. ചെറിയ ചെറിയ രീതിയിൽ വല്ല വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അതെല്ലാം നമ്മൾ മനഃപൂർവ്വമായിട്ട് അവരോട് ക്ഷമിക്കാനായിട്ട് പരിശീലിക്കണം. മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് എടുത്ത് ക്ഷമിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ യേശുപ്പച്ച ഭയങ്കര ഹമ്പിളായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ ഹമ്പിളാവണം. യേശുപ്പച്ച തൻ്റെ ശിഷ്യന്മാരുടെ കാല് വരെ കഴുകി കൊടുത്തിട്ടുണ്ട്, അത്രയും ഹമ്പിളായിരുന്നു. അതുപോലെ നമ്മൾ ഹമ്പിളായിരിക്കും. പിന്നെ ദൈവത്തിൻ്റെ ഒരു കമ്പാഷൻ നമ്മൾ കണ്ടിട്ടില്ലേ, ദൈവത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ആ ഒരു മനസ്സലിവ്, അതുപോലെ നമ്മളും കമ്പാഷനേറ്റ് ആയിരിക്കണം എല്ലാവരോടും. ഓക്കെ. ഇനി എപ്പോഴെങ്കിലും നമുക്കൊന്ന് തെറ്റിപ്പോയാൽ, എപ്പോഴെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ,
നമ്മൾ നവമിയെ പോലെ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം. നവമി തിരിച്ച് ബത്ലഹേമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ തന്നെ കാണാൻ വരുന്നവരോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോയത് ഞാൻ ഫുള്ളായിട്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചു വന്നേക്കുന്നത് എംറ്റി ആയിട്ടാണ്. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ കാരണം എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ ഉണ്ടായി എന്ന്. അപ്പോൾ നവമി അവിടെ അഷെയിംഡ് അല്ല തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയാൻ മറ്റുള്ളവരോട്. അതുപോലെ തന്നെ നമ്മളും, നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആരോടാണോ നമ്മൾ തെറ്റ് ചെയ്തത് അവരോടും ദൈവത്തോടും ഒക്കെ ക്ഷമ ചോദിക്കണം. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, നമ്മളെ ക്ഷമിച്ച് നമ്മളെ ചേർത്ത് പിടിച്ചോളും ദൈവം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഹോംവർക്ക് തരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ റൂത്ത് ചാപ്റ്റർ 1 അത് വായിക്കുക. വായിച്ചിട്ട് അതിൽ നവമി തിരിച്ച് ബത്ലഹേമിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും നവമി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നവമി പറയുന്നുണ്ട്, എന്നെ ഇനി ആരും നവമി എന്ന് വിളിക്കരുത്, എന്നെ ഒരു പുതിയ പേര് പറഞ്ഞു കൊടുക്കും, ആ പേര് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ് ആ പേരെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പിന്നെ ആ പേരിൻ്റെ അർത്ഥം എന്തെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നവമി എന്ന പേരിനും ഒരർത്ഥമുണ്ട്, അതും പറ്റിയാൽ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ടത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നവമി അങ്ങനെ പറയുന്നത്, എന്നെ ഇനി നവമി എന്ന് വിളിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നവമി അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതും കൂടി സെൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 1-3 ആണ്. ഇതിൽ എന്താ എഴുതിയേക്കുന്നത് നോക്കൂ, Obey your parents in the Lord, for this is right. Honor your father and mother so that it may go well with you and that you may enjoy long life on the earth. Ephesians chapter 6, verse number 1-3. ഇതുപോലെ നിങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി, ഇതിന് ചുറ്റും ഇതുപോലെ ബോർഡർ പോലെ എന്തെങ്കിലും പടം വരച്ചോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളുടെ റൂമിൽ നിങ്ങളെപ്പോഴും കാണുന്ന ഒരു സ്പോട്ടിൽ ഇത് ഒട്ടിച്ച് വെക്കണം. അപ്പം നിങ്ങളിപ്പോൾ എപ്പോൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഈ വേഴ്സ് നിങ്ങൾ ഇങ്ങനെ വായിക്കാനിടയാകും. അപ്പം പിന്നെ അത് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരും, ദ ഇമ്പോർട്ടൻസ് എന്താണ്, പേരൻസിനെ ഓണർ ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനൊരു അനുഗ്രഹമാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ് കിട്ടും, ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യും, അങ്ങനെ ഒത്തിരി നന്മകളുണ്ടാവും. ഇനി ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം അനുവൈൻറ്റ് വന്നപ്പോൾ നിങ്ങളോട് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, അതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറയാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നില്ല, ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് മാത്യു ചാപ്റ്റർ 1:5. മാത്യു ചാപ്റ്റർ 1:5. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ജഡ്ജസ് ചാപ്റ്റർ 17:6. ജഡ്ജസ് ചാപ്റ്റർ 17:6. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡേവിഡ് എന്നാണ്. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. കർത്താവെ, ഇത് കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തരുന്നു. അപ്പം കർത്താവെ, ഇവരുടെ ആഗ്രഹങ്ങളെ, ഇവരെടുക്കുന്ന തീരുമാനങ്ങളെ നീ അറിയുന്നുവല്ലോ, അതിന് അവർക്കത് കീപ്പ് ചെയ്യുവാനായിട്ട് നീ അവരെ സഹായിക്കണമേ, നീ അവർക്ക് ശക്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ, നീ കുഞ്ഞുങ്ങളുടെ മേൽ നിറയണമേ. ഇവരുടെ പേരൻസിനൊരു അനുഗ്രഹമായിട്ട് ഇവർ ആകെയെല്ലാം മീറ്റ് ചെയ്യുന്നു, അവർക്കെല്ലാം ഈ കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവെ, ഇവരിലൂടെ, ഇവരുടെ സ്വഭാവത്തിലൂടെ, ഇവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ നിന്നെ അറിയുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ കാര്യത്തിലും ഇവരെ നീ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവെ, ഇവരുടെ കൂടെ എന്നും നീ ഉണ്ടാകണമേ. കർത്താവ്, എന്നിട്ട് ദൂതന്മാരെ കൊണ്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ. എൻ്റെ യേശുവേ, അങ്ങയുടെ തീരത്തം കൊണ്ട് ഇവരെയും ഇവരുടെ ഫാമിലിയെയും ഞാൻ മുദ്രയിടുന്നു. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.